ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാനിൽ ഓവണില്ലാണ്ട് ഈ സേറ്റ് പിസ റെഡിയാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു 30 ഞാൻ പാർട്ടി വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. അതിൽ ഓവണിലാണ് ഞാൻ പിസ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ഓവണില്ലാണ്ട് പാനിൽ എങ്ങനെയാണ് പിസ റെഡിയാക്കാന്ന്. എനിക്കറിയായിരുന്നു നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ചോദിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെ പാനിലും കൂടി പിസ റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ഇതൊരു പിസ്സൻ്റെ റെസിപ്പി ആയിട്ട് എന്താ പറയുക അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അപ്ലോഡ് ഇന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പം പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. സെയിം നമ്മൾ അന്നത്തെ വ്ളോഗിലെ പാർട്ടി വ്ളോഗ് അതിൽ ചെയ്തത് തന്നെയാണ്. ആദ്യം ഇതാ ഞാൻ 2 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് 2 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിസക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/4 teaspoon ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിക്കാണ് ഞാനിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം പുതിയ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പൊങ്ങി വരുമെന്നൊരു പേടി ഉണ്ടായതുകൊണ്ട് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1/2 cup വെള്ളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ മൈദയിൽ അപ്പാടെ തന്നെ ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ 1/2 cup വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളമെന്ന് കേട്ടോ ചേർത്ത് കൊടുത്ത്. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിക്ക് ഒരു 5 minutes വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള പാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ എന്താ പറയുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഇതാ 2 cup മൈദ 250 ml കപ്പിൽ 2 cup മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 pizza റെഡിയാക്കാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഇതാ 250 ml കപ്പിൽ 2 cup മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയില്ലേ 1 tablespoon ചേർത്ത് കൊടുക്കുക. ഗാർലിക് പൗഡർ ഉണ്ടാവില്ലേ, ഷോപ്പിലെല്ലാം കിട്ടും, സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും, അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം കൈ വെച്ചിട്ട് മിക്സാക്കിയെടുക്കുക. നല്ലോണം മിക്സാക്കിയെടുക്കണം കേട്ടോ. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും എല്ലാം മിക്സാക്കിയെടുക്കണം. എന്നിട്ട് എന്താ പറയുക ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിക്ക്. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വന്നതിനാലേ ഇതിലേക്ക് ഞാൻ 1 tablespoonഓളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റാക്കിയ ബട്ടർ ഉണ്ടാവില്ലേ അത് 1 tablespoon ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്കില്ലേ ഒറിഗാനോ ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നല്ലോണം എന്താ പറയുക എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇനിയിപ്പം ഇത് പൊങ്ങാൻ വെക്കുന്ന ബൗൾ ഉണ്ടാവില്ലേ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കലാണ്. ഒലീവ് ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതാ നമ്മൾ കുഴച്ചെടുത്ത മാവില്ലേ അത് ബോളാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇത് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങാൻ കുറച്ച് ലേറ്റ് ആകും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഓവൺ ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പം പിസ്സ സോസ് റെഡിയാക്കാം. പിസ്സ സോസ് റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച എന്താ പറയുക ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കാക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു വെളുത്തുള്ളിൻ്റെ റോ സ്മെല്ല് മാറുന്നതുവരെ കുക്കാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് നല്ലോണം ചെറുതായിട്ട് കട്ടാക്കണം കേട്ടോ. കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും കൂടി ഒന്ന് എന്താ പറയുക മുരിഞ്ഞ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പം ഇതിലേക്ക് ഇതാ 3 തക്കാളി വെള്ളം ചേർക്കാണ്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചൂടാവുമ്പം തന്നെ ഓക്കെ ആവും, അടിപൊളിയാവും. എന്നിട്ടിത് നല്ലോണം തിളച്ച് വരണം. തിളച്ച് വന്ന ടൈമിൽ ഈ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ചില്ലി ഫ്ലക്സ് ഇല്ലേ അതാണ് 1 tablespoon. പിന്നെ 1 tablespoon തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കെച്ചപ്പില്ലേ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക, 1 tablespoon തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ എല്ലാം റോ സ്മെല്ല് മാറുന്നതുവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കിയെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി പിസ്സ സോസ് റെഡിയാവും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളറില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, എന്നാലും ഇതിലും എന്താ പറയുക എന്നാലും ഇതിലും കൂടുതൽ കളർ കിട്ടും കേട്ടോ.
പിന്നെ കഴിഞ്ഞ ഡേ എന്താ പറയുക പാർട്ടി വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇന്നലെ രാത്രി 7:30 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അന്നേരം ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും വ്യൂസ് ഉണ്ടാവും. മാഷല്ല ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിനി വീണ്ടും പാർട്ടി വ്ളോഗ് വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഞാൻ പാർട്ടി ഉണ്ടാകുമ്പോൾ ഇല്ലേ അധികം വീഡിയോ എടുക്കില്ല, കാരണം എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പം വീഡിയോ എടുക്കാം കേട്ടാ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പിസ്സ റെഡി ആക്കി എടുക്കലാന്ന്. നമ്മുടെ പിസ്സേൻ്റെ മാവിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ വെക്കുമ്പം തന്നെ നല്ലോണം പൊങ്ങി വരും. നിങ്ങൾക്കൊരു 4 മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടാ. അപ്പം ഇതാ ദണ്ടിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയിലെ മൈദയോ കയ്യിലാക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചപ്പാത്തി പോലെ നല്ലോണം ടൈറ്റ് ആയിട്ട് അല്ലല്ലോ കുഴച്ചേ. അപ്പോൾ ഇതാ കുറച്ച് മൈദ കയ്യിലാക്കിയിട്ട് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക കയ്യിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടാ. എന്നിട്ടിതാ പാനിൽ എന്താ പറയുക പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഓവണിൽ വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ കഴിഞ്ഞ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിനി. പിന്നെ പാനിൽ വെക്കുന്നതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഇനിയിപ്പം ഞാനിത് പരത്തിയെടുക്കലാന്ന്. ഇതിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമ്മൾ സാധാ പിസ്സക്ക് പരത്തിയെടുക്കുന്ന എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത് സീഡിലൊന്ന് പൊങ്ങി വരുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ സോസിലെ അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പാനിൽ ചെയ്തെടുക്കുമ്പോഴേ ഞാനിപ്പം നടുവിൽ മാത്രമല്ലേ പിസ്സ സോസ് ഇട്ട് കൊടുത്തേ, പാനിൽ ചെയ്തെടുക്കുമ്പം നമ്മൾ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗിലെ അവിടെയും കൂടി കുറച്ച് പിസ്സ സോസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മൊസറല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പിസ്സക്ക് വേണ്ടിയിട്ട് ചീസ് സെലക്ട് ചെയ്യുമ്പോഴേ നല്ല ക്വാളിറ്റിയിലെ ചീസ് സെലക്ട് ചെയ്യുക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചീസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിതിപ്പം വേറൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ചീസോടാണ് പിസ്സ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ബോക്സിലൊന്നും മാറ്റി വെച്ചിട്ടില്ല. അപ്പം നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പം നല്ലോണം ചീസി ആയിട്ട് വെളിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീസ് തന്നെ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റംസും മഷ്റൂമോ അല്ലാന്നുണ്ടെങ്കിൽ സോസേജോ എന്തോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ചിക്കന് ഫ്രൈ ആക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും കുറച്ച് ഗരം മസാല പൗഡറും ഉപ്പും ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്തതാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഫ്രൈ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ക്യാപ്സിക്കം, എല്ലാ കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാനിപ്പം ഗ്രീൻ കളർ ക്യാപ്സിക്കും ടൊമാറ്റോ ഇല്ലേ തക്കാളി, തക്കാളിൻ്റെ ഉള്ളിത്ത ആ ഒരു സീഡ് കളഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും കൂടി വെച്ച് കൊടുക്കലാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഓരോരോ ഭാഗത്തും ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കലാണ്. ഇനി ഇതിന് മുകളിലായിട്ട് എന്താ പറയുക ഒലീവ്സിലെ ഒലീവ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്രീൻ ഒലീവ്സ് ആദ്യം വെച്ച് കൊടുക്കലാണ്. ഇതെല്ലാം ഓപ്ഷണലാണ്. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിസ്സേൻ്റെ ആ ഒരു കറക്റ്റ് അടിപൊളി ലുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിസ്സ റെഡിയാക്കുമ്പം നല്ല ചീസ്, നല്ല ക്വാളിറ്റിയിലെ ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പം ഇതിന് മുകളിലായിട്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കലാണ്. പിസ്സേൻ്റെ ആ ഒരു ഐറ്റംസ് എല്ലാം ഇല്ലേ ചിക്കന്, എന്താ പറയുക ക്യാപ്സിക്ക ഐറ്റംസ് ഒന്നും കവർ ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ചീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് ബ്ലാക്ക് ഒലീവ്സും കൂടി വെച്ച് കൊടുക്കലാണ്. അപ്പോഴേക്കും നമ്മൾ ഓവണിൽ വെക്കാനുള്ള പിസ്സ ഏകദേശം റെഡിയാവും കേട്ടോ. പിന്നെ ഇതിന് മുകളിലായിട്ട് ഹെലോപ്പിനോ പിക്കിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിന് സൈഡിലായിട്ട് ഞാൻ ഒലീവ് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടാവില്ലേ അതൊന്ന് ബിറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എഗ് യോക്കില്ലേ അത് ബിറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാലില്ലേ പാല് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ ബിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പാനിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കരു എന്താ പറയുക എഗ് യോക്കില്ലേ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും കേട്ടോ. പിസ്സക്ക് നമ്മൾ ഓവണിൽ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് പാനിൽ ചെയ്തെടുക്കാൻ പറ്റൂല, കാരണം മുകൾ ഭാഗത്ത് ഒരു ഹീറ്റ് കിട്ടൂലല്ലോ. അപ്പോൾ നമുക്ക് മുട്ടൻ്റെ മഞ്ഞക്കരു അല്ലാന്നുണ്ടെങ്കിൽ സോസ് എല്ലാം വെച്ചിട്ട് ആ ഒരു കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്താ പറയുക റവയിലെ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാനിൻ്റെ താൽഭാഗത്തും റവ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് 150°C ഒരു 25-30 മിനിറ്റ്, 30 വേണ്ട ഒരു 25 മിനിറ്റ് കുക്കാക്കിയെടുക്കുക കേട്ടോ.
ഓവളിൽ. ഇനിയിപ്പം പാനിൽ ചെയ്യുന്നത് കാണിക്കാം. പാനിൽ ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. പാനിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പൊടിക്കോ, എന്താ പറയുക, ഒട്ടിപ്പൊടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ റവ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ മിക്സാക്കി വെച്ച കഴിച്ച് വെച്ച മാവില്ലേ, പിസ ഡോയില്ലേ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ പരത്തി കൊടുക്കലാണ്. ഇപ്പം സൈഡിൽ കുറച്ച് പൊങ്ങി വരുന്ന രീതിയിൽ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അതിനെട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കാൻ, എന്താ പറയുക, ഷെയർ ആക്കാണ്ടിരുന്നത്. പിന്നെ ബാക്കി വന്ന മാവും ബാക്കി വന്ന ഐറ്റംസെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കലാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാൻ നേരത്തെ കാണിച്ച സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ പിസ റെഡിയാക്കുമ്പം സൈഡിലൊന്ന് പൊങ്ങി വരുന്ന രീതിയിൽ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ താൽഭാഗത്തിൽ നല്ലോണം നേരെ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിക്ക്. പിസ്സാൻ്റെ ഡോ അധികം കട്ടിയുണ്ടെങ്കിൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പിസ്സ സോസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ പാനിൽ ചെയ്തെടുക്കുന്നല്ലേ പിസ്സ സോസ്, എല്ലാ ഭാഗത്തും. പിന്നെ പാനിൽ ചെയ്തെടുക്കുമ്പം ഞാൻ ഈ ലാസ്റ്റിൽ ഞാൻ കാണിക്കാൻ വിട്ടതാണ് കുറച്ച് പിസ്സ സോസ് ആ സൈഡിലില്ലേ, ആ പൊങ്ങി വന്ന ഭാഗത്തെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്. കാരണം കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിക്ക്. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ പിസ്സ സോസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊസറല്ല ചീസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചീസ് സെലക്ട് ചെയ്യുമ്പം നല്ല വെലിഞ്ഞ് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ചീസ് തന്നെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ചീസ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നേരത്തെ ചെയ്ത സെയിം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം, പിന്നെന്താ ഒലീവ്സ്, ഉള്ളി, തക്കാളി, ഒറിഗാനോ, എല്ലാം നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പം ഞാനിത് വിശദമായിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ പാനിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചപ്പം ഈ വീഡിയോ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, ഇതിൻ്റെ സൈഡിലായിട്ട് ഒലിവ് ഓയിലില്ലേ, ഒലിവ് ഓയിൽ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുട്ടൻ്റെ മണ്ണക്കൊരു ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നല്ല കളർ കിട്ടും കേട്ടോ പാനിലെല്ലാം ചെയ്തെടുക്കുമ്പം. എന്നിട്ടിത് ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിൻ്റെ മുകളിൽ മറ്റൊരു പാന് വെച്ചിട്ട് ഈ ഒരു പാന് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അടിഭാഗം കരിഞ്ഞു പോകുന്നു പേടിയുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 25-20 മിനിറ്റ് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കാക്കാൻ വെക്കലാണ്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പം മുകൾ ഭാഗത്ത് ഈ ഒരു പാനിൽ ചെയ്യുമ്പം മുകൾ ഭാഗത്ത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടൂല. എന്നാലും ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ആ ഒരു പിസ്സ സോസ് ഇല്ലേ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ പാനിൽ റെഡിയാക്കിയ പിസ്സ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പിസ്സ കട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്, പക്ഷെ ഇപ്പം കാണുന്നില്ല കേട്ടോ. അപ്പം അന്നേരം അതെപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പം ആവശ്യമുള്ള സാധനം കിട്ടൂല, അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും, നമ്മൾ നോക്കുന്നിടത്തെല്ലാം ആ സാധനം ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാനിപ്പം കത്രികനോടാണ് കട്ടാക്കി എടുക്കുന്നത്. നമ്മൾ പിസ്സ കട്ടറെല്ലാം വെച്ചിട്ട് കട്ടാക്കി എടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ചീസെല്ലാം വെലിഞ്ഞ് വരുന്ന രീതിയിൽ കിട്ടും കേട്ടോ. ഞാനിപ്പം കത്രികനോട് കട്ടാക്കുന്നതുകൊണ്ട് ആ പിസ്സേൻ്റെ ആ ഒരു ചീസെല്ലില്ലേ, അതടക്കം കട്ടാക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഉൾഭാഗത്തിലും നല്ല ബബിൾസ് എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ആ ഒരു കത്രികനോട് കട്ടാക്കിയ ആ ഒരു കുഴപ്പമുണ്ട് ഇതിന്. അപ്പോൾ ഇതാ നമ്മുടെ ഇതും ഞാൻ കത്രിക വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ടാക്കി എടുത്തിട്ടുണ്ടായി. കാരണം എൻ്റെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇതും എനിക്കിങ്ങനെ വെലിഞ്ഞ് വരുന്ന രീതിയിൽ കട്ടാക്കി എടുക്കാൻ പറ്റാണ്ട് തന്നെ. നിങ്ങൾ പിസ്സ കട്ടറെല്ലാം യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കട്ടാക്കിക്കോ. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. പിസ്സ നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോൾ നല്ല മൊത്തത്തിലിങ്ങനെ പിസ്സ എന്താ പറയുക ഉണ്ടാവില്ലേ, പക്ഷേ എന്താ പറയുക ചീസ് ഉണ്ടാവില്ലേ, സോറി, ചീസ് മൊത്തത്തിൽ വെലിഞ്ഞിട്ടുണ്ടാവില്ലേ. പക്ഷേ ഇത് കത്രികനോട് കട്ടാക്കിയോണ്ടുള്ള ഒരു കുറവുണ്ട് കേട്ടോ. അപ്പം പിന്നെ പാർട്ടി വ്ളോഗ് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. പിന്നെ പാനിൽ വീട്ടിൽ കുട്ടികൾക്ക് എന്തായാലും ഇന്ന് തന്നെ പിസ്സ എല്ലാം റെഡിയാക്കി കൊടുത്തു, അടിപൊളിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും എത്രയോ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. നമുക്കിതെല്ലാം സിമ്പിളായിട്ട് ചിലവുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതെല്ലാം കാണുമ്പം ഭയങ്കര എക്സ്പെൻസീവായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നല്ല ചിലവുറവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ പാർട്ടി വ്ളോഗ് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ
വരുമ്പോഴേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും ബൈ ബൈ.